ബ്രിട്ടനിൽ കോവിഡ് ബാധിച്ച് മരിച്ചതിലേറെ ഇന്ത്യൻ വംശജരാണ് രാജ്യത്തെ ഉടൻ ലോക്ഡൌൺ പിൻവലിക്കില്ല ആരോഗ്യ പ്രവർത്തകർക്കായി കൂടുതൽ പി പി ഇ കിറ്റുകൾ തുർക്കിയിൽ നിന്ന് എത്തിച്ചേരും ലണ്ടനിൽ നിന്ന് ഇതിന്റെ കൂടുതൽ വിശാംശങ്ങളുമായി സാബിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ബ്രിട്ടന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു ദിനമാണ് കടന്നുപോയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കിനുള്ളിൽ രേഖപ്പെടുത്തിയ മരണം അഞ്ഞൂറിൽ താഴെ മാത്രം ആകെ മരണം പതിനാറായിരത്തി അഞ്ഞൂറ്റി ഒൻപത് അതിൽ മൂന്ന് ശതമാനം മൂന്ന് ശതമാനത്തോളം ഇന്ത്യൻ വംശജരാണെന്ന് ഗവൺമെന്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു കോവിഡ് രോഗികളെ ചികിത്സിക്കാനായി ലണ്ടനിൽ താൽക്കാലികമായി തയ്യാറാക്കിയ നൈറ്റിംഗേൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആദ്യ പേഷ്യൻസ് രോഗമുക്തരായി പുറത്തുവന്നു ഈസ്റ്റ് സസെക്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ വംശജയായ നഴ്സ് നഴ്സ്മൂന്ന് ദിവസത്തെ ഐ സിയു ട്രീറ്റ്മെന്റിന് ശേഷം ഡിസ്ചാർജായത് ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ച് കടുത്ത ആത്മവിശ്വാസം നൽകുന്നു അതേസമയം ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിക്കാനുള്ള സമയം ആയിട്ടില്ല എന്ന് ചാൻസലർ ഋഷി സുനാക് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത പി പി ക്ഷാമം അനുഭവപ്പെട്ട യു യുകെക്ക് ആശ്വാസമായി ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തുർക്കിയിൽ നിന്നും നാല് ലക്ഷം ഗൌണുകൾ എത്തിച്ചേരുമെന്ന് ഗവൺമെന്റ് പറയുന്നു നിന്നും ന്യൂസ്